ഇതാണ് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള നമ്മുടെ ആദരണീയനായ കലാകാരനായിട്ടുള്ള ഇന്ദ്രൻസ് ഏട്ടൻ്റെ വീട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കുമാരപുരം ജംഗ്ഷനിലാണ്. ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത് നമ്മുടെ നടൻ ഇന്ദ്രൻസ് ഏട്ടൻ്റെ വീട്ടിലേക്കാണ്, നമ്മുടെ സിനിമാ നടനായിട്ടുള്ള ഇന്ദ്രൻസ് ഏട്ടൻ്റെ വീട്ടിലേക്കാണ്. ഇതാണ് നമ്മുടെ കുമാരപുരം ജംഗ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കുമാരപുരം ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് പോകേണ്ടത് ആ ഒരു നമ്മുടെ ഒരു സിഗ്നൽ കണ്ടോ, ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമുക്ക് പോവേണ്ടത്. അവിടെ നിന്നാണ് നമ്മളൊരു കടയിലൊരു ചേട്ടൻ പറഞ്ഞത്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള നമുക്ക് ഇന്ദ്രൻസ് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നതാണ്. നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു നമ്മുടെ ഒരു എന്താണ് ഒരു അമ്പലം കാണാനായിട്ട് സാധിക്കും, ഒരു മഹാഗണപതി ക്ഷേത്രം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രം നോക്കിയേക്കണം. നമ്മൾ തിരുവനന്തപുരം തമ്പാനൂരിന്നാണ് നിങ്ങൾ ബസ് കയറുന്നതെങ്കിൽ നിങ്ങൾ ബസ് ഇറങ്ങിയിട്ട് കുമാരപുരത്ത് പോകണമെന്ന് പറഞ്ഞാൽ മതി. കുമാരപുരത്ത് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ ഒരു സ്റ്റോപ്പിൽ കൊണ്ടാക്കിത്തരും. നമുക്കിവിടെ നിന്ന് നേരെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്, എത്ര ദൂരമുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയി കഴിയുമ്പോൾ നമ്മുടെ സ്ട്രെയിറ്റാണ്, നമ്മുടെ ഈ ഒരു സ്ഥലത്തു നിന്ന് നേരെ പോയി കഴിയുമ്പോൾ സ്ട്രെയിറ്റാണ്, നമ്മൾ സ്ട്രെയിറ്റ് നടന്നാൽ മതി. താഴേന്നാണ് ചേട്ടൻ പറഞ്ഞത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും അവിടെയാണ് നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടൻ്റെ വീടെന്നാണ് നമ്മുടെ ആ ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞത്. നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കലാകൗമുദി റോഡിലാണ്. അപ്പോൾ നമ്മളടുത്ത് ഒരു ചേട്ടൻ പറഞ്ഞത് ഈ ഒരു കലാകൗമുദി റോഡിൻ്റെ അകത്തോട്ടാണ് നമ്മൾ പോകേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് പയ്യെ പയ്യെ നമ്മുടെ കലാകൗമുദി റോഡിൻ്റെ അകത്തോട്ടേക്ക് മൂവ് ചെയ്യാം. ഇവിടെയാണെന്നാണ് തോന്നുന്നത്, നമുക്ക് വഴി തെറ്റുമോയെന്നറിയില്ല, എങ്കിലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്കിവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. നമ്മുടെ ഇന്ദ്രൻസ് ഏട്ടൻ്റെ വീട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ നമ്മുടെ ആ കാറൊക്കെ ഇരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ്റെ അടുത്താണെന്ന് നമ്മളൊരു ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള ഇന്ദ്രൻസ് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാവുന്നതാണ്. ഇനിയുള്ള കാഴ്ചകൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ സിനിമാ നടനായിട്ടുള്ള നമ്മുടെ ഇന്ദ്രൻസ് ഏട്ടൻ്റെ വീട് ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള നമ്മുടെ ആദരണീയനായ കലാകാരനായിട്ടുള്ള ഇന്ദ്രൻസ് ഏട്ടൻ്റെ വീട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേരെന്ന് പറയുന്നത്, കളിവീട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര്. ഇത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങളെ ഞാൻ കാണിച്ചു കൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് ഈ വീട് വച്ചിരിക്കുന്നതാണ് നമ്മൾ പല വീഡിയോകളിലും ഞാൻ കണ്ട് അറിഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലെ വ്യൂ എന്ന് പറയുന്നത്. നമ്മളെ അകത്തോട്ട് ആളുണ്ടോയെന്നോ നമ്മളെ കയറ്റുമോന്നോ അദ്ദേഹം ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഒരു പക്ഷേ മിക്കവാറും ഇപ്പോൾ നല്ല തിരക്കുള്ള നടനാണ് ഇന്ദ്രൻസ് ഏട്ടൻ, അദ്ദേഹം ഷൂട്ടിങ്ങിന് കാര്യങ്ങൾ പോയിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ മാത്രം കാണിക്കാം. ആരെങ്കിലും പുറത്തോട്ടേക്കാണ് വരുമെങ്കിൽ മാത്രം അവരെയും കൂടെ നമുക്ക് നമ്മുടെ വിഷ്വലിൽ ഉൾപ്പെടുത്താം. അപ്പം ഇത് കണ്ടോ, ഒഴിഞ്ഞൊരു ഫ്ലാറ്റ് കണ്ടോ നിങ്ങൾ കണ്ടോ. അപ്പം ഇതാണ് നിങ്ങൾ കൃത്യമായിട്ട് മാർക്കിങ്സ് ആയിട്ട് എടുക്കേണ്ടത്. ഈ ഒരു ഒഴിഞ്ഞ ഫ്ലാറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു കുറച്ചിപ്പുറം രണ്ടോ മൂന്നോ വീടിപ്പുറം, ഒന്നോ രണ്ടോ വീടിപ്പുറമാണ് നമ്മുടെ ഇന്ദ്രൻസ് ഏട്ടൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ദ്രൻസ് ഏട്ടൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ജസ്റ്റ് അകത്തോട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഒരുപാട് ചെടികൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീട്ടിൽ കാണാനായിട്ട് സാധിക്കും. ഒരു കസേര അകത്തായിട്ട് കാണുന്നുണ്ട്, അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഇന്ദ്രൻസ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇറങ്ങി വന്നത്. അപ്പോൾ മാഡം പറഞ്ഞു അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇപ്പോൾ ഒരു സിനിമ നടൻ്റെ വീട്ടിൽ ഇപ്പോൾ എത്ര എത്ര ആളുകൾ വരും, അപ്പോൾ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ചോദിക്കുമ്പോൾ അദ്ദേഹം ബിസി ആയിരിക്കും. ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ക്രൗഡഡ് ആയി വരാം ഇങ്ങനെ വീടുകളൊക്കെ വീട് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, പെർമിഷൻ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ തന്നില്ല. അത് കുഴപ്പമില്ല, എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.